ഞെട്ടിപ്പിക്കുന്ന മാറ്റം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അമ്മേ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ മുടി ഇങ്ങനെ തിളങ്ങുക അങ്ങനെ എന്താ പറയുക നമ്മുടെ മുടി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന അങ്ങനെ ഒഴുകി നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് വെറും ഒറ്റ യൂസിൽ തന്നെ ഒറ്റ ഹെയർ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടിയെ ടോട്ടലി അടിമുടി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒട്ടും മുടി ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നോർമലി ഉള്ള നമ്മുടെ മുടിയുടെ നാല് മടങ്ങ് ഇരട്ടി തിക്നെസ്സും കൂടി തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതേപടി നിങ്ങൾ ചെയ്തു വരിക അപ്പോൾ ഇന്നും ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് വാഷേണിനേക്കാളും മുൻപുള്ള മുടിയാണ് കേട്ടോ നാല് ദിവസം അടുപ്പിച്ച് പനിയും ജലദോഷമൊക്കെ ആയത് കാരണം തന്നെ ഹെയർ കെയർ ചെയ്യാനേ പറ്റിയിട്ടില്ല മുടി ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അപ്പോൾ ഫോർ ഫൈവ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുടിയുടെ അവസ്ഥ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ടോട്ടലി നമ്മുടെ മുടിയെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് അപ്പോൾ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കണം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ജസ്റ്റ് ഒരു തവിയിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയെടുത്ത ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പറ്റുക നിങ്ങൾ ഓയിലി ഹെയറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ എൻ്റെ ഡ്രൈ ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ ഡീപ്പായിട്ട് ഹോട്ട് ഓയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ വകച്ചൽ നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന വിധത്തിൽ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ തലയോട്ടിയിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിലെ പോഴ്സൊക്കെ ഓപ്പൺ ആവാനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മളുടെ ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ അകത്തോട്ട് ചെന്ന് നമ്മുടെ സ്കാൽപ്പിൽ ഈവൻ ആയിട്ട് അത് ആവാനും നല്ലതുപോലെ പെനിഡ്രേറ്റ് ആവാനും നമുക്ക് ഹെൽത്തി ായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ എൻ്റെ സ്കാൽപ്പിലും മുടിയിലും നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വൺ അവർ നേരം എൻ്റെ ഹെയറിൽ ഈ ഒരു ഓയിൽ അങ്ങനെ തന്നെ വെക്കുകയാണ് ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്കിവിടെ ആദ്യം വേണ്ടത് നമ്മുടെ ഫ്ലാക് സീഡാണ് മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും ഇത് സൂപ്പർ മാർക്കറ്റിൽ ഈസിലി ആണ് അപ്പോൾ ഈ ഒരു ഫ്ലാക് സീഡ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഒരു ഫ്ളാക്സ് സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ നീണ്ട് വളരാൻ വേണ്ടിയിട്ട് സ്പീഡായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഹെൽദി ആയിട്ടൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ഫ്ളാക്സീഡിൻ്റെ ജെല്ല് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ സീഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചതിന് ശേഷം ഇത് നേരെ അടുപ്പത്ത് കൊണ്ട് വെച്ച് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ നല്ലതുപോലെ ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെട്ടി തിളയ്ക്കണം ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാവും ഒരുപാട് തിക്കായിട്ടുള്ള ജെല്ല് ആവുന്നത് വരയ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഫ്ലാക് സീഡിൻ്റെ ജെല്ല് ആറി കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ലങ്ങനെ ഒരു പശമാതിരി ഒട്ടുന്ന പരുവം ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു ചൂട് കൊടുക്കുന്ന തന്നെ നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും അരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ആയിട്ടുണ്ട് ഇനി ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഒരു അരിപ്പ് യൂസ് ചെയ്ത് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റൈസാണ് ചോറ് ചോറ് നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ചോറ് അതായത് ഇപ്പോൾ വെച്ച ചോറ് എടുക്കണമെന്നില്ല നമ്മുടെ തലേ ദിവസത്തെ പഴയ ചോറുണ്ടല്ലോ വെള്ളച്ചോറ് അതാണെങ്കിലും യാതൊരു പ്രശ്നമില്ല ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് അത് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു പിടി അല്ലെങ്കിൽ ഒരു രണ്ട് പിടി എടുക്കുക ഇപ്പം എൻ്റെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനൊരു രണ്ട് പിടി ചോറ് പഴയ ചോറാണ് കേട്ടോ തലേന്ന് രാത്രി വെച്ച വെള്ളച്ചോറ് അത് ഒരു രണ്ട് പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പഴമാണ് അപ്പോൾ പഴവും നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്നിരുന്നാലും കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് തരുന്നത് വലിയ പഴം ലേത്തപ്പഴം നേന്ത്രപ്പഴം എന്നൊക്കെ പറയും അത് നല്ല പഴുത്ത ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ ഇപ്പോൾ വലിയ നേന്ത്രപ്പഴം വേണമെന്നില്ല ഷോർട്ട് ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു പാതി തന്നെ മതിയാവും ഇനി ഇതെല്ലാം പാടെ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടതിന് ശേഷം ഫൈനായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ലൊരു ക്രീമി പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ പാക്ക് ഇനി ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികളാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി പാർട്ടീഷൻ തിരിക്കുക അതായത് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് തിരിച്ചതിന് ശേഷം ഒരു ലെയർ മുടിയെടുക്കുക അതിലേക്ക് ഹെയർ പാക്ക് ആക്കിയതിന് ശേഷം മുടി വേരും മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ വലി വെച്ച് കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യണം ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത് ആ ഒരു വളവൊക്കെ മാറി നമ്മുടെ മുടിക്ക് സ്ട്രൈറ്റ് ലുക്ക് തരാനും നമ്മുടെ മുടിക്ക് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന മുടിക്കും സ്ട്രൈറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന മുടിക്കും ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളത് പോലെ തോന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസ് പാതിക്ക് വെച്ച് മുടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോവുക ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു ക്ലീൻ ലുക്കായിട്ട് നമ്മുടെ മുടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലായിടത്തും നല്ലതുപോലെ ഈ ഒരു ഹെയർ പാക്ക് മുടിയിലും സ്കാൽപ്പിലും എല്ലായിടത്തും നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള മുടി കാണാം അപ്പോൾ ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുടിയുടെ രീതികൾ ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട് മുടി എന്താ പറയുക എനിക്ക് പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല അത്രയ്ക്കും ഒരു മാറ്റമാണ് മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് തന്നിരിക്കുന്നത് മുടി ഇങ്ങനെ ഒഴുകി നിൽക്കുക മുടിയിലുണ്ടായിരുന്ന ആ വളവും ചുളവും ആ ഒരു ഭംഗിയില്ലാത്തൊരു മുടിയായിരുന്നല്ലോ മുമ്പ് അപ്പോൾ അതൊക്കെ മാറി മുടി നല്ലതുപോലെ ക്ലീനായി സ്ട്രൈറ്റ് ലുക്കായി മുടി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതി അതല്ലാന്നുണ്ടെങ്കിൽ മുടി നമ്മളിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് കിടക്കാം അത്രയ്ക്കും ഒരു മാറ്റമാണ് ഇനിയിപ്പോൾ നിങ്ങൾ വൺ വീക്ക് ഈ ഒരു പാക്ക് ഇട്ട് വൺ വീക്ക് വരെ ഹെയർ വാഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടി വൺ വീക്ക് വരെ ഒരു കേടും ആവാതെ ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുടി ഒട്ടുമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹയർ തിക്നെസ് പാക്ക് ട്രൈ ചെയ്യുക നമ്മുടെ മുടി നോർമലി ഉള്ളതിനേക്കാളും നാല് മടങ്ങുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പത്ത് മടങ്ങാണ് നമ്മുടെ മുടിയിൽ ഒറ്റ ഒറ്റ ഹെയർ പാക്ക് കൊണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ താൽക്കാലികം മാത്രമായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുടി ഇപ്പം കാണുന്ന ഇതേ ലുക്ക് ലൈഫ് ലുക്കിലായി ഫ്ലോങ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹെയർ തിക്നസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള അടുത്ത അടി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ